ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാധ്യമ വിസ്ഫോടനത്തിന്റെ ഒരു യുഗത്തിലാണ് ഞാൻ നിങ്ങൾ പാർക്കുന്നത്. മാധ്യമ വിസ്ഫോടനത്തിന്റെ മധ്യത്തിൽ ക്രൈസ്തവ വിശ്വാസികളായ നാം ഇതിനോട് എപ്രകാരം പ്രതികരിക്കണം, അത് ഒരല്പസമയം ചിന്തിക്കാം എന്ന് കരുതുകയാണ്. നാം പാർക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനിച്ചു വളർത്തപ്പെടുന്ന കുട്ടികൾ, ഡിജിറ്റൽ നേറ്റീവ്സ് എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റൊരു വിഭാഗം ഡിജിറ്റൽ മൈഗ്രൻസ്, നമ്മൾ ആ കാലഘട്ടത്തിൽ ജനിച്ചവരല്ല, എന്നാൽ ആ കാലഘട്ടത്തിലേക്ക് നമ്മുടെ മാധ്യമങ്ങളിലൂടെ, മൊബൈൽ ഫോണിലൂടെ, നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രവേശിക്കുന്നവരാണ്. പലപ്പോഴും ഡിജിറ്റൽ നേറ്റീവ്സ്, ഡിജിറ്റൽ കാലഘട്ടത്തിൽ ജനിച്ചവരും ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് കുടിയേറിയവരുമായ ആളുകൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പലപ്പോഴും ഇവിടങ്ങളിൽ കാണാൻ ഇടയാകും. ഇത് വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. നാം എങ്ങനെയാണ് മാധ്യമത്തിൻ്റെ സാധ്യതകളെ കാണുന്നത്? മാധ്യമം എപ്പോഴാണ് അപകടമുണ്ടാക്കുക? രണ്ട് രീതിയിലുള്ള സമീപനമാണ് പൊതുവെ കണ്ടുവന്നിട്ടുള്ളത്. മാധ്യമം അപകടമാണ്, ഉപയോഗിക്കാൻ പാടില്ല, അത് വിനാശകരമാണ്, മൊബൈൽ ഫോൺ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത്. മറ്റൊരു വശത്ത് ഇതിൻ്റെ വളരെ തീവ്രമായിട്ടുള്ള ഉപയോഗം, അതിൻ്റെ അടിമകളായിത്തീരുന്ന ഒരു ഉപയോഗം, അത് പൂർണ്ണമായും അതിന് അടിമകളായിത്തീരുന്ന ഒരു 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 കാലഘട്ടത്തിൻ്റെ ഭാഗമായിത്തീരും. എന്നാൽ ഇതിനിടയിൽ എവിടെയാണ് ഇതിൻ്റെ സാധ്യതകൾ നാം കണ്ടെത്തുക? ഇതാണ് ഒരു ക്രൈസ്തവ വിശ്വാസി വളരെ ഗൗരവമായി അന്വേഷിക്കേണ്ടത്. ഈ മാധ്യമ ലോകത്തെയും അതിൻ്റെ സാധ്യതകളെയും, ഇൻ്റർനെറ്റും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സാധ്യതകളെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കുക അസാധ്യം. എന്നാൽ ഇവിടെ ക്രിസ്തീയ വിശ്വാസി എപ്രകാരമാണ് ഈ ലോകത്തിൽ പാർക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് മൂന്ന് ചിന്തകൾ വളരെ വേഗം ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കട്ടെ. ഒന്നാമതായി, ഈ മാധ്യമ ലോകം നമ്മുടെ മുൻപിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ലോകമുണ്ട്. അത് നാം പൊതുവെ പറയുന്ന വെർച്വൽ വേൾഡ് എന്ന് പറയുന്ന ലോകം, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് അകലെയുള്ള ഒരു ലോകം, നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുള്ള വിദൂരതയോ എവിടെയോ ഉള്ള ഒരു ലോകം. ഒപ്പം നമ്മുടെ മധ്യത്തിൽ ഒരു റിയൽ വേൾഡ് ഉണ്ട്, യഥാർത്ഥ ലോകം. ആ യഥാർത്ഥ ലോകം എന്ന് പറയുന്നത് നമ്മുടെ അപ്പൻ, അമ്മ, മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ സഭ, നമ്മുടെ ഇടവക എന്ന് പറയുന്ന സമൂഹം. പലപ്പോഴും ഈ യാഥാർത്ഥ്യമുള്ള റിയൽ വേൾഡും ഈ വെർച്വൽ വേൾഡും തമ്മിലുള്ള ഒരു കൂടിച്ചേരൽ എപ്പോഴാണ് സാധ്യമാവുക? അതുകൊണ്ട് ഈ റിയൽ വേൾഡിനെ റീപ്ലേസ് ചെയ്യുന്ന ഒന്നല്ല വെർച്വൽ വേൾഡ്, പിന്നെയോ റിയൽ വേൾഡിനോട് ആഡ് ചെയ്യുന്ന, അതിനോട് കൂട്ടിച്ചേർക്കുന്ന ഒന്നാണ് വെർച്വൽ വേൾഡ്. അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും കുടുംബത്തോടും സഭാവിശ്വാസികളോടും ഇടവകയോടും സംസാരിക്കുന്നതോടൊപ്പം ചേർന്ന് മറ്റുള്ള സുഹൃത്തുക്കളുമായി ഇടപെടുന്ന വലിയ സൗഹൃദത്തിൻ്റെയോ സാധ്യതകൾ, പഠനത്തിൻ്റെ മേഖലകളാവാം, അന്വേഷണത്തിൻ്റെ മേഖലകളാകാം, ചർച്ചയുടെ മേഖലകളാകാം. അത് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായ സംഗതി, വെർച്വൽ വേൾഡ് എന്ന് പറയുന്നത് റിയൽ വേൾഡിനെ റീപ്ലേസ് ചെയ്യുന്നവരുത്, മറിച്ച് ഈ വെർച്വൽ വേൾഡ് നമ്മുടെ റിയൽ വേൾഡിനെ എൻറിച്ച് ചെയ്യുന്നതോ എഡിഫൈ ചെയ്യുന്നതോ അതിനെ കൂടുതൽ മനോഹരമാക്കുന്നതിനോ അത് ഉപയോഗിക്കാൻ നാം സാധ്യമാകണം. രണ്ടാമതായി, ഈ മാധ്യമ ലോകത്ത് നാം വിചാരിക്കുന്നത് പോലെ നിഷ്കളങ്കമായ ഒരു ലോകമല്ല. മാധ്യമ ലോകത്ത് ഒത്തിരി രാഷ്ട്രീയമുണ്ട്, സാമ്പത്തിക വശങ്ങളുണ്ട്, സാംസ്കാരിക വശങ്ങളുണ്ട്. അതിൽ പ്രധാനമായും നാം മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനമായ സംഗതി, ഞാൻ എന്ത് ഉപയോഗിക്കണം, ഞാൻ എന്ത് പറയണം, എൻ്റെ സൗന്ദര്യം എങ്ങനെയാണ്, എൻ്റെ ഭാഷ എങ്ങനെയായിരിക്കണം, ഇവകളെ സംബന്ധിച്ച് നമ്മെ ആരൊക്കെയോ നിർബന്ധിക്കുന്നു എന്നുള്ള പ്രധാനമായ സംഗതി. അതുകൊണ്ട് ഞാൻ നിങ്ങളും ഈ വെർച്വൽ വേൾഡ് അല്ലെങ്കിൽ മീഡിയ ഈ യുഗത്തിൽ പാർക്കുന്ന സമയത്ത് നമ്മുടെ പെർസെപ്ഷൻസിനെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഇമാജിനേഷൻസിനെ, നമ്മുടെ ഭാഷയെ, നമ്മുടെ തീരുമാനങ്ങളെ, നമ്മുടെ ശരീരത്തെ ഒരിക്കൽ പോലും മറ്റെവിടെയോ ഇരിക്കുന്ന ശക്തികൾ, അത് കച്ചവടത്തിലെ ശക്തികൾ സ്വാധീനിക്കുവാൻ ഇടയാകാതെ വണ്ണം അതിനെ ചെറുത്തു നിൽക്കുക. ഉദാഹരണം, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ തന്നെ എന്ത് ഞാൻ ഭരിക്കണം, എന്തൊടുക്കണം, എത്തരത്തിലുള്ള വാഹനം ഉപയോഗിക്കണം ഞാൻ എന്നുള്ള തീരുമാനങ്ങൾ എൻ്റെ സ്വതന്ത്രമായ ചില ബോധ്യങ്ങളിൽ നിന്ന് തന്നെ വേണം, ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ വേണം നാം നിർവഹിക്കേണ്ടത്. അതുകൊണ്ടിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ അടിമകളാവുകയല്ല, എവിടെ നിന്നോ ഇരിക്കുന്ന കച്ചവടക്കാർ പറയുന്നത് വാങ്ങുകയല്ല, എവിടെ നിന്നോ പറയുന്ന ആളുകൾ നിർവചിക്കുന്ന നിർവചനങ്ങളുടെ ശീലങ്ങളിലേക്ക് പോവുകയല്ല,
മറിച്ച് എൻ്റെ ബോധ്യങ്ങളിൽ നിന്ന്, എൻ്റെ ശീലങ്ങളിൽ നിന്ന്, എൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ ചെയ്യുന്ന ചില തീരുമാനങ്ങൾ നാം എടുക്കേണ്ടത് ആവശ്യം. മൂന്നാമതായിട്ട്, ഈ വെർച്വൽ വേൾഡ്, മാധ്യമ ലോകം എന്നൊക്കെ നാം പറയുമ്പോൾ അവിടെ ഗൗരവമായി പറയേണ്ട ഒരു സംഗതിയുണ്ട്. ഇതിനകത്ത് ഒരു അന്ധമായ പ്രവേശനം അരുത് എന്നുള്ളത്. ഇത് ഉപയോഗിക്കുക, അതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുക. എവിടെയാണ് മെച്ചപ്പെട്ട പഠന മേഖലകളുള്ളത്, സാധ്യതകളുള്ളത് അന്വേഷിക്കുക. നമുക്ക് നല്ല സുഹൃത്തുക്കളെ വിദേശത്തും സ്വദേശത്തും കണ്ടെത്തുക. നമ്മുടെ അന്വേഷണങ്ങളും നമ്മുടെ അറിവുകളും പങ്കുവയ്ക്കുക, നമ്മുടെ ചിന്തകൾ പങ്കുവയ്ക്കുക. ഇതെല്ലാം ഈ മാധ്യമ ലോകത്ത് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒന്നാണ്. പക്ഷേ ഞാനും നിങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ ലോകത്തിൽ അന്ധമായ ഒരു ഇടപെടലിനേക്കാൾ അപ്പുറത്ത് വിമർശനാത്മകമായ, ക്രിയാത്മകമായ വിമർശനം ഉള്ളിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തിരിച്ചറിവോടെ ഇതിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. ഇവിടെ ചില ചതിക്കുഴികളുണ്ട്, സൈബർ ബുള്ളിയിങ് ഉണ്ട്, മീഡിയ വളരെ നമ്മുടെ മേൽ അതീശത്വം പുലർത്തുന്ന ചില സംഗതികളുണ്ട്. അവിടങ്ങളിൽ സ്വതന്ത്രമായും വിമർശനാത്മകമായും എന്താണ് അപകടമെന്ന് തിരിച്ചറിഞ്ഞ് ഇടപെടുവാനായിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ ഡിസേൺമെന്റ്, അത് തിരിച്ചറിയുവാനായിട്ടുള്ള ചില ബോധ്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്, ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അവിടെ ചില ചെറുപ്പക്കാരുടെ ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രത്തിൽ അവിടെ നെബൂഖദ്നേസർ രാജാവും കൂട്ടരും ദാനിയലിനെയും സുഹൃത്തുക്കളുടെയും മധ്യത്തിൽ അവരുടെ ജീവിതങ്ങളിലേക്ക് ചില വിശ്വാസങ്ങൾ, ദൈവസങ്കല്പങ്ങൾ, ഭക്ഷണ രീതികൾ ഒക്കെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവർ അതിനോട് നിഷേധാത്മകമായി പെരുമാറുന്നു എന്ന് കാണുകയാണ്. അതുകൊണ്ട് എനിക്കിന്ന് പറഞ്ഞ് നിർത്തുവാനായിട്ടുള്ള ചിന്ത എന്ന് ചോദിച്ചാൽ, ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്ന സമയത്ത് നാം പാർക്കുന്ന മാധ്യമ യുഗത്തിന്റെ കാലഘട്ടത്തിന്റെ സാധ്യതകൾ, അനന്തമായ സാധ്യതകൾ ഭംഗിയായി ഉപയോഗിക്കുക. ഉപയോഗിക്കുമ്പോൾ ഓർത്തിരിക്കണം, നെവർ റീപ്ലേസ് അവർ റിയൽ വേൾഡ് വിത്ത് എ വെർച്വൽ വേൾഡ്. ഓൾവേസ് എൻഗേജ് ഇൻ ദിസ് വെർച്വൽ വേൾഡ് വിത്ത് ക്രിട്ടിക്കൽ ഡിസേൺമെന്റ് ആൻഡ് ഓൾവേസ് engage in this world with a clear cut perception. Never allow anybody to conquer our mind, perceptions, our food habits, our values and anything. അതുകൊണ്ട് ഈ ഒരു വിവേചനത്തോടുകൂടെ ഈ കാലഘട്ടത്തിൽ ഈ ജീവിപ്പാൻ, മാധ്യമ വിസ്ഫോടനത്തിന്റെ കാലഘട്ടത്തിൽ ജീവിപ്പാൻ, വേദപുസ്തക സംബന്ധിയായി ജീവിപ്പാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടാവട്ടെ. താങ്ക് യു.